അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളൊക്കെ അത്രമാത്രം ഒരു അധ്വാനം അർജുന് വേണ്ടി എടുത്തിരുന്നു. അപ്പോൾ കേരളം ഒറ്റക്കെട്ടായിരുന്നു, നമ്മൾ ഒന്നായി നിന്നാണ് അത് അതിൻ്റെ ഗർവ് പറയുന്നതിനപ്പുറത്തേക്ക് അർജുനൊരു വികാരമായി, ഒരു ഐക്യപ്പെടലിൻ്റെ ഒരു പൊതു ഇടമായി, പ്ലാറ്റ്ഫോമായി നിന്നിരുന്നു എന്നുള്ളതാണ്. കെ വി ബൈജു ശിരൂരിൽ നിന്ന് ദിവസങ്ങൾ ദിവസങ്ങൾ ആ മഴയത്തും വെയിലത്തും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ബൈജു. ബൈജു, ഒരു വല്ലാത്ത സാഹചര്യമാണ് ഇത്. നമുക്ക് അർജുൻ്റെ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ മനാഫിൻ്റെയോ ആരുടെയും പക്ഷം പിടിക്കാനുള്ള ആലോചനയോ ചിന്തയോ ഇല്ല. നമുക്ക് അതിൻ്റെ സാഹചര്യമില്ല. കാരണം മാധ്യമങ്ങൾ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ അത്രയും വിഷയം സജീവമായി നിർത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ദൗത്യം ഈ 72 ദിവസത്തോളം നീണ്ടു നിന്നതും ഒടുവിൽ അർജുനിലേക്ക് കാര്യങ്ങൾ എത്തിയതും. ബൈജു കണ്ട യാഥാർത്ഥ്യങ്ങൾ എന്താണ് ശിരൂരിൽ? എന്തോ ഇതിലേറ്റവും പ്രധാനം ഈ വൈകാരിക തലത്തിലുള്ള അനവസരത്തിലുള്ള ഒരു പ്രതികരണമായി പോയി ജിതിൻ്റെത് ഇന്നലെ എന്ന് പറയണം. ആ കുടുംബം ശരിയാണ് വലിയ തോതിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും ജിതിൻ അത് പങ്കിട്ടിരുന്നു. വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അത് ഈ അഞ്ജു നേരത്തെ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ ലോറി മനാഫിൻ്റെതല്ല, മൊബിൻ്റെ ഇതാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം വന്നതോടുകൂടിയാണ് കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം തുടങ്ങിയത്. പക്ഷേ അത് വലിയ തോതിലുള്ള ഒരു സൈബർ ആക്രമണമൊന്നും ആയിരുന്നില്ലെങ്കിലും ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം ഒരു പക്ഷേ കൈവിട്ടു എന്ന് വേണം പറയാൻ. അത് വലിയ തോതിൽ ഇപ്പോൾ സൈബർ ആക്രമണം ആ കുടുംബത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു കാരണവശാലും അത്തരത്തിൽ ഒരു സൈബർ ആക്രമണം ആർക്ക് നേരെയും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നമ്മളും അതിൽ പറയുന്നത്. ഇതിൽ എത്ര സർക്കാർ തലത്തിൽ കാര്യങ്ങൾ നീക്കിയതും ഡ്രഡ്ജർ ഉൾപ്പെടെ കൊണ്ടുവരാൻ ഈ ബുദ്ധിമുട്ടിയതും ഒക്കെ ഈ കുടുംബം തന്നെയായിരുന്നു. അത് ഞാൻ അതിൽ നേർസാക്ഷിയാണ്. അത്തരത്തിൽ സിദ്ധരാമയ്യ ഉൾപ്പെടെ കാണുകയും ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ ജിതിൻ ആ കുടുംബം വലിയ തോതിൽ ഇടപെടൽ നടത്തുമ്പോഴും ഒരിക്കലും മനാഫ് എന്ന് പറയുന്ന ആ വ്യക്തിയെ ഇതിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയില്ല എന്നതാണ് വാസ്തവം. കാരണം മനാഫ് അവിടെ ഈ ഭരണകൂടത്തിന്റെ ഓരോ പ്രവൃത്തി മന്ദഗതിയിലാകുമ്പോഴും അതിനെതിരെ വലിയ തോതിൽ ശബ്ദം ഉയർത്തുകയും അത് മാധ്യമങ്ങളിലൂടെ പുറം ലോകത്ത് എത്തിച്ച ഒരു വ്യക്തിയാണ് മനാഫ് എന്ന് പറയുന്നത്. അവിടെ മുഴുനീളെ ആ ഓരോ സമയങ്ങളിലും മനാഫ് അവിടെ ഉണ്ടായിരുന്നു, മനാഫിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മനാഫും മുബീനും സഹോദരങ്ങളാണെങ്കിലും മുബീൻ പൂർണ്ണമായും ജിതിൻ്റെ പക്ഷത്തായിരുന്നു ആ തുടക്കത്തിലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ഈ വിവാദം മുബീനെയും വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം അതിൽ ഒരുപാട് ആരോപണങ്ങൾ ഇത്തരത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം ശരിയുണ്ട് എന്ന് ഒന്ന് അന്വേഷിക്കേണ്ടി വരും. കാരണം മനാഫ് ഏതെങ്കിലും തരത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ളൊരു വ്യക്തിയാണെന്ന് വ്യക്തിപരമായി നമുക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ഇതുവരെ ഏത് കോണുകളിൽ നിന്നും വന്നിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. മനാഫ് അവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്നും വലിയ തോതിൽ ഇത്തരത്തിലുള്ള പീഡനമൊക്കെ ഏൽക്കേണ്ടി വന്ന ആളാണ്. അയാൾക്ക് അടി കൊള്ളേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഒപ്പം ജിതിന് ഇത്തരത്തിൽ ഉണ്ടായിരുന്നു, മൊബീൻ ഇത്തരത്തിൽ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളെ വിലക്കിയ ഒരു കാലഘട്ടം ആ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അവിടെ ബാരിക്കേഡ് വെച്ച് 2 കിലോമീറ്റർ മാറിയായിരുന്നു നമ്മളൊക്കെ നിന്നിരുന്നത്. ആ സമയത്ത് ഈ കുടുംബത്തെയും ഈ വശത്തേക്ക് കയറ്റാത്ത സമയത്തൊക്കെ ആ മനാഫ് അവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും തുല്യ പങ്ക് വഹിച്ച, കേരളം കണ്ട, മലയാളി കണ്ട ഏറ്റവും വലിയ സമാനതകളില്ലാത്ത ഒരു ദൗത്യമായിരുന്നു. അതിൽ എല്ലാവരും ആഗ്രഹിച്ചത് അർജുനെ തിരിച്ചു കിട്ടുക, നമ്മളും അതായിരുന്നു. ഒരുപക്ഷെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം വൈകാരിക തലത്തിൽ വലിയ അടുപ്പം ഈ വിഷയത്തിൽ നമുക്ക് ആ കുടുംബത്തോടും ഈ വിഷയത്തോടും ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. അത് ഓരോ മാധ്യമ പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. ഇതിൽ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം ഈ ഇതിന്റെ ശബ്ദം വലിയ തോതിൽ പുറം ലോകത്തെത്തിക്കാൻ മനാഫ് വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. അതേസമയത്ത് ഈ കുടുംബം നേരിടുന്ന ഈ ചില ഈ പ്രധാനമായും മനാഫിനെ നേരത്തെ അനീഷ് സൂചിപ്പിച്ചത് അതിൽ കുറെ വാസ്തവങ്ങൾ അനീഷ് സൂചിപ്പിച്ചത് തന്നെയാണ് അത് അതിൽ സത്യമായിട്ടുള്ളത്. കാരണം ഈ വലിയ തോതിൽ സ്വീകരണങ്ങളൊക്കെ മനാഫിനി നൽകുകയും ആ വേദികളിൽ മനാഫിന്റെ പ്രസംഗം വരുന്നത് അതിനെ ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ വലിയ തോതിൽ ആഘോഷിക്കുകയും അത് വലിയ മ്യൂസിക്കൊക്കെ ഇട്ട് അത് വലിയ വീരപരിവേഷം നൽകുന്നതും അതിലെ ചെറിയ വാക്കുകൾ പോലും അത് വലിയ തമ്പനിയിലൊക്കെ ആകുമ്പോഴും അത് കുടുംബത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള പല തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ വരുന്നത് ജിതിൻ തന്നെ നമ്മോട് ഇത്തരത്തിൽ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് വളരെ വിഷമത്തിലുണ്ടായിരുന്നു. പുറത്ത് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്ന് ജിതിൻ പറഞ്ഞു. അപ്പോഴും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് തീർക്കാവുന്ന ഒരു പ്രശ്നത്തെ വലിയ തോതിൽ വാർത്താ സമ്മേളനം വിളിച്ച് കരിവാരിത്തേക്കുന്ന രീതിയിൽ പോയതാണ് ഇതിൽ ഏറ്റവും സങ്കടകരം. നമുക്കും അത് വലിയ തോതിലുള്ള സങ്കടകരമാവുന്ന വസ്തുത തന്നെ. ഇതിൽ മനാഫ് വലിയ തോതിൽ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് അതിൽ ഏറ്റവും വാസ്തവം. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ യൂട്യൂബ് ചാനലൊക്കെ മനാഫിനി ഒരു ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരൊക്കെ മടങ്ങിയപ്പോൾ അദ്ദേഹം സ്വന്തം ഇത്തരത്തിലൊരു യൂട്യൂബ് ഉണ്ടാക്കിയും അവിടുത്തെ പ്രശ്നങ്ങൾ ആ യൂട്യൂബ് വഴി സംസാരിക്കുമ്പോൾ ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ നമ്മളും കണ്ടതാണ്. പിന്നീട് ഇത് എങ്ങനെയാണ് ഇത് ലൈവ് ചെയ്യേണ്ടത് എന്ന്
പോലും ഈ മനാഫിനെ അറിയില്ലായിരുന്നു. നമ്മോടൊക്കെ ചോദിച്ചായിരുന്നു ഈ ലൈവ് കൊടുക്കുന്നത് എങ്ങനെയാന്ന് പോലും മനാഫ് അറിഞ്ഞു. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ദുരുദ്ദേശം മനാഫിന് ഉണ്ടായിരുന്നില്ല എന്ന് സത്യമാണ്. പക്ഷെ അപ്പോഴും മനാഫിന്റെ പ്രകടനങ്ങൾ കുറിച്ച് കടന്ന പ്രകടനം തന്നെയായിരുന്നു അത്. ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ആ ശിരൂർ ഉണ്ടാകുമ്പോഴും ഈ അർജുനെ ലഭിക്കുന്നതിന് മുമ്പും മനാഫ് ഇത്തരത്തിൽ ഭരണകൂടത്തിനെതിരെ വലിയ തോതിൽ പ്രതിഷേധവുമായി അവിടെ രംഗത്തിറങ്ങുന്നതും പോലീസുമായി നിരന്തരം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഈ ജിതിൻ ഉൾപ്പെടെ വലിയ തോതിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു, നമ്മളുമായൊക്കെ പങ്കുവച്ചിരുന്നു. മനാഫിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയും ജിതിൻ അതിന്റെ സർക്കാർ സംവിധാനങ്ങളിലൂടെ സഞ്ചരിക്കുകയും ഇതൊക്കെ എല്ലാം ചേർന്നപ്പോഴാണ് അർജുൻ ദൗത്യം, അത് അർജുൻ എവിടെയാണെന്ന ചോദ്യത്തിന് ഉത്തരവും അർജുനെയും ലോറിയും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇത്തരം വിവാദങ്ങൾ ഇനി തുടരുന്നത് അത് ഒരുപാട് മലയാളികൾ ഒരുപക്ഷെ ആ വാർത്ത റിപ്പോർട്ട് എന്തോ ചെയ്ത് സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ട് ചെയ്ത ആളെന്ന നിലയിൽ പല ആൾക്കാരാണ് നമ്മോട് ചോദിക്കുന്നത് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന്. ഇത്തരത്തിൽ അത് ഇനി ഈ അർജുനെ സ്നേഹിക്കുന്നവരാണ്, അല്ലാതെ മനാഫിനെയോ ജിതിനെയോ അല്ലെങ്കിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളെ സ്നേഹിക്കുന്നവരല്ല, അർജുനെ സ്നേഹിക്കുന്ന ആൾക്കാരായിരുന്നു ഇത്. പ്രാർത്ഥനയായിരുന്നു അവരുടെ, അതെല്ലാം കെടുത്തുന്ന രീതിയിൽ ഇരുപക്ഷത്തു നിന്നും ഇനി ഇത്തരത്തിലുള്ള പ്രതികരണമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങളോ ഉണ്ടാകരുത് എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന തീരാവുന്ന ഒരു പ്രശ്നത്തെ വലിയ തോതിൽ തെരുവിലേക്ക് വലിച്ചഴിക്കുകയും അത് മനാഫിനെ സംബന്ധിച്ചിടത്തോളം മാനസിക വിഷമം, വലിയ തോതിൽ മാനസിക വിഷമം അദ്ദേഹം അനുഭവിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും ജിതിനും അവരുടെ കുടുംബവും വലിയ തോതിൽ സൈബർ അറ്റാക്ക് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം നേരിടുന്നുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം. കാരണം ഈ സൈബർ അറ്റാക്ക് അത് കുറയാൻ വേണ്ടിയാണ് ഈ വാർത്താ സമ്മേളനം നടന്നതെങ്കിൽ അത് വലിയ തോതിൽ സൈബർ അറ്റാക്കിലേക്ക് നീങ്ങുന്ന തരത്തിലാണ് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം. എന്തായാലും ആ രീതിയിൽ ആ കുടുംബത്തെ ഒരിക്കലും ഇപ്പോൾ വേട്ടയാടേണ്ട ഒരു സമയമല്ല. അവർ വലിയ തോതിലുള്ള മെന്റൽ ട്രോമ അത് കടന്നു പോകുന്നതാണ്. ഒരുപാട് ആളുകൾ ഇവരുടെ വീടുകളിൽ ഇപ്പോഴും ഈ അർജുന്റെ വിവരം അറിഞ്ഞ് അവിടെ എത്തുന്നുണ്ട്. ഇപ്പോഴും കൂടുതൽ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ രണ്ട് പക്ഷവും തമ്മിൽ ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ എന്നതാണ് അതിൽ ഏറ്റവും ഖേദകരം. എന്തായാലും മനാഫ്, മുബി അതൊരു കുടുംബമാണ്. ഈ ലോറി ഈ ഇത് ഇടപാടുകളെല്ലാം ഇവർ ഒരേ കുടുംബം തന്നെ നടത്തുന്നതാണ്. അതെല്ലാം ജിതിൻ ഉൾപ്പെടെ അറിയാം. ഏതെങ്കിലും തരത്തിൽ ഇതിൽ പണം പിരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രവൃത്തി മനാഫിന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ ഭാഗത്ത് ഉണ്ടായതായി ഇത്രയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളെന്ന നിലയിൽ നമ്മുടെ അടുക്കിൽ അത്തരത്തിലുള്ള ഒരു വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും അത് ജിതിന് അത്തരത്തിൽ വിവരം ഉണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിൽ പിന്നിൽ ഒരു പക്ഷേ ഈ കാർവാർ എസ് പി ഒക്കെ ആദ്യഘട്ടത്തിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകരോട് പോലും നമുക്ക് തണലിൽ നിൽക്കാൻ പോലും ഒരു അവസരം നൽകാതെ ഇരിക്കാൻ പോലും അനുവദിക്കാതെ അവിടെ ഭക്ഷണം കഴിക്കാൻ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹമൊക്കെ. ഇപ്പോൾ വന്ന് ഈ രീതിയിൽ പ്രതികരിക്കുന്നത് ഇതിൽ കെ സി വേണുഗോപാലും എം കെ രാഘവൻ എം പിയും എം പി എ കെ എം അഷ്റഫ് ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ പ്രയത്നം നടത്തിയതിന്റെ വലിയ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായാണ് ഈ ദൗത്യം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയതും. ഏറ്റവും അവസാനം ദൗത്യം അവസാനിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഒരുപക്ഷെ ആ അർജുനെ ലഭിക്കുന്ന ഒരു സന്തോഷ വാർത്ത, എന്ത് സംഭവിച്ചു ആ ലോറി ഉൾപ്പെടെ വരുന്നതും ആ ലോറിക്കകത്ത് അർജുനെ കണ്ടെത്തുന്നതൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായത് ഇതെല്ലാം മലയാളി വളരെ വളരെ ഓരോ സെക്കൻഡും ഇത് വീക്ഷിച്ചുകൊണ്ടിരുന്നു, അവർ സ്നേഹിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് പോകാതെ, ഇനിയും ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോകാതെ അത് കൃത്യമായി അർജുനെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ അവർ ആത്മാർത്ഥ പുലർത്തണമെന്നാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിൽ വലിയ ഖേദകരമായ ഒരു വസ്തുത തന്നെയാണ്. നമ്മൾ അതിലും പല കാര്യത്തിലും ഇടപെട്ട ഇവരുടെ നേരത്തെ ഉണ്ടായ പല പ്രശ്നങ്ങളും സംസാരിച്ച് അല്ലെങ്കിൽ നമ്മോടായിരുന്നു ഇവർ പങ്കുവച്ചിരുന്നത്. കാരണം അവിടെ മറ്റാരും ഇവർക്ക് ഏതെങ്കിലും ബന്ധുക്കളോ ഇവർക്കോ എത്തിച്ചേരാൻ ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞതാണ്. പിന്നീട് ഇതിൽ ഏറ്റവും വലിയൊരു ആരോപണമുള്ളത് ഈ മൂന്ന് ദിവസമൊക്കെ മനാഫ് ഈ ദൗത്യം വൈകിപ്പിച്ചു, അതൊക്കെ ജിതിൻ ഒരുപക്ഷെ വൈകാരികമായി പറഞ്ഞതാണെന്ന് അറിയില്ല. ഈ ആദ്യഘട്ടത്തിലൊക്കെ ഈ ദേശീയപാത ഈ ഗതാഗതം തുറന്നു കൊടുക്കാനായിരുന്നു ഈ ഭരണകൂടം ശ്രമിച്ചത്. അതിനുവേണ്ടി അവർ ദേശീയപാതയിലുള്ള മണ്ണ് നീക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴും ഈ ഫോൺ റിങ് ചെയ്തു, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെയുള്ള ഇത് കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഇത് വന്നപ്പോൾ അത്തരത്തിലുള്ള ഒരു വിവരം കുടുംബത്തിന് ലഭിച്ചു. അത് അവർ മാധ്യമങ്ങളെ പങ്കുവച്ചപ്പോൾ ആ ലോറി പുഴയിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന നിഗമനത്തിലെത്തുകയും വലിയ തോതിൽ കരയിൽ തെരച്ചിൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോഴും നമ്മൾ അതിൽ വലിയ വിമർശനം ഉന്നയിച്ചത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നവർ ശ്രമിക്കുന്നതെന്നായിരുന്നു. അതൊക്കെ തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്നു, വളരെ മന്ദഗതിയിൽ. ഇപ്പോൾ മനാഫിന്റെ സഹോദരൻ മുബിനല്ലേ ടെലിഫോൺ ലൈനിലുള്ളത്? അൽഫാണ് അല്ലേ? ഓക്കെ അൽഫ്, ഈ ലോറിയുടെ ആർ സി അത് മുബിന്റെ പേരിലാണ് അല്ലേ? അപ്പൊ എങ്ങനെയാ, എത്ര ലോറിയാ നിങ്ങൾ മൊത്തത്തിലുള്ളത്? നിങ്ങളുടെ ആറ് ലോറി. അപ്പൊ ഓരോ സഹോദരങ്ങളുടെ പേരിലായിട്ടാണ് ഓരോന്നും? എല്ലാം എന്റെ പേര് തന്നെ.
എല്ലാം മുബിന്റെ പേരിലാണ്, മുബിന്റെ പേരിലാണ്. അപ്പോ അല്ല, ഒരു സംശയം കൊണ്ടാണ് നമ്മൾ ആദ്യം മുതൽ ലോറി ഉടമയെ നമ്മൾ കരുതിയിരുന്നത് മനാഫിനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ സംശയം ചോദിച്ചത്. മനാഫും ഓണർഷിപ്പ് ഫാമിലി ബിസിനസ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കമ്പനി എല്ലാവരും ചേർന്നാണ്? അത് മമ്മൂബി മനാഫിന് അനിയനാണല്ലോ. ആ, കുടുംബനാഥനോനാണല്ലോ. താങ്കൾ മനാഫിന്റെ ജ്യേഷ്ഠനാണോ ഇളയ സഹോദരൻ? കസിൻ ബ്രദർ ആണ് അല്ലേ. ഈ ഇപ്പോൾ ഇന്നലെ ഉയർന്ന ആരോപണമൊക്കെ കേട്ട് കാണുമല്ലോ.